സംസ്ഥാന വ്യാപകമായി ടിപ്പർ ലോറി ഉടമകളും തൊഴിലാളികളും സമരം ആരംഭിച്ചു. ടിപ്പർ ലോറികൾക്ക് എതിരെ അനാവശ്യ നടപടി സ്വീകരിക്കുകയും ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുന്ന അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. ലോഡുമായി എത്തിയ ഇതര സംസ്ഥാന ചരക്ക് ലോറി പന്മന അമ്പലപ്പുറത്തുമുക്കിൽ ടിപ്പർ തൊഴിലാളികൾ തടഞ്ഞു. സംസ്ഥാന വ്യാപകമായി ടിപ്പർ ലോറി ഉടമകളും തൊഴിലാളികളും സമരം ആരംഭിച്ചു. കൃത്യമായ അളവിലും നിയമവിധേയമായും ലോഡ് കയറ്റിപ്പോകുന്ന ടിപ്പറുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുന്ന അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ടിപ്പർ ഉടമകളും തൊഴിലാളികളും പണിമുടക്കുന്നത്. കേരള സർക്കാർ ഒട്ടാകെ ബുദ്ധിമുട്ടാകെ സമരം നടത്തിയവരെയാണ് ഇതിന് ഒത്തുണ്ടാകുന്നതുവരെ ഈ സമരം മുന്നോട്ട് പോകുന്നതിനും അതിന് എല്ലാ തൊഴിലാളികളും അതിൽ പങ്കെടുക്കുകയും പ്രത്യേകം ചെയ്യുന്നുണ്ട്. എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതേസമയം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി ലോഡുകൾ ചരക്കു ലോറികളിൽ കേരളത്തിലേക്ക് എത്തുന്നതായും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ ലോഡുമായി എത്തിയ വാഹനം പന്മന അമ്പലപ്പുറത്തുമുക്കിൽ ടിപ്പർ തൊഴിലാളികൾ തടഞ്ഞു. കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം തൊട്ട് ടിപ്പർ സമരം, ടിപ്പർ ടോറസ് ക്രഷറുകളെല്ലാം അടച്ചിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ്ട് കർണാടക, തമിഴ്നാട് വണ്ടികൾ സംസ്ഥാനത്തെ ലോറികൾക്ക് അമിതമായ പിഴ ഉൾപ്പെടെ ചുമത്തുമ്പോൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തുന്ന ലോറികൾക്ക് ചെറിയ പിഴ മാത്രം അടപ്പിച്ച് വിടുകയാണ് അധികൃതർ ചെയ്യുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു. അധികൃതമായി ലോഡ് കയറ്റുന്ന വണ്ടികൾ ഞങ്ങൾ തടയുകയും ആ ലോഡ് മറ്റുള്ള തമിഴ്നാട്ടിലൊക്കെ അനധികൃതമായി ഓവർലോഡ് കയറുന്ന വണ്ടികൾ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നിലപാടുകൾക്കെതിരെ സമരം ശക്തമാക്കാനാണ് ടിപ്പർ ഉടമകളുടെയും തൊഴിലാളികളുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ ചവറ.